കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിലിലേക്ക് അവസരവാദികളായ അഭിഭാഷകരെ നിയമിച്ചതിനെതിരെ അഭിഭാഷക പരിഷത്ത്. പാർട്ടിയുടെ മോശം സമയത്ത് ഒപ്പുനിന്ന അഭിഭാഷകരെ തടഞ്ഞാൽ കർണാടക ആവർത്തിക്കുമെന്ന് എഫ് ബി പോസ്റ്റിൽ അഭിഭാഷക പരിഷത്ത് ജില്ലാ സെക്രട്ടറി മിത്രന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ നിയമിതരായ സ്റ്റാൻഡിംഗ് കൗൺസിലർമാരുടെ ലിസ്റ്റാണിത്. ഇതിൽ രണ്ടുപേരൊഴികെ മറ്റുള്ളവരെല്ലാം ഈ അടുത്ത കാലം വരെ സംഘപരിവാർ വിരുദ്ധചേരിയിൽ നിന്നവരും വിവിധ സമയങ്ങളിൽ അവർ ബി ജെ പിയിൽ എത്തപ്പെട്ടു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ അഭിഭാഷകരായി പാർട്ടി നോമിനികളായി ഇത്തരക്കാരെ മാത്രം പരിഗണിക്കുമ്പോൾ സംഘടനയുടെ ഒപ്പം മോശം സമയത്തും ഉറച്ചു നിന്നവർക്ക് നേതൃത്വം നൽകുന്ന സന്ദേശം എന്താണെന്ന് ബി ജെ പിയുടെ പോഷക സംഘടനയായ അഭിഭാഷക പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മിത്രൻ ചോദിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി പതിറ്റാണ്ടായി കേരളത്തിൽ പ്രവർത്തിക്കുന്നവരെ തഴഞ്ഞ് പണം വാങ്ങി സ്ഥാനമാനങ്ങൾ നൽകുന്നു എന്ന ആക്ഷേപം സംസ്ഥാന നേതൃത്വത്തിന് കൊല്ലം ജില്ലയിലെ നേതാക്കൾ മുമ്പേ പരാതി നൽകിയിട്ടുണ്ട്. 36 കേന്ദ്ര വകുപ്പിലേക്കാണ് 3 നിയമനം. ഇതിൽ അഭിഭാഷക പരിഷത്ത് നൽകിയ ലിസ്റ്റിൽ നിന്ന് രണ്ടുപേരെ മാത്രമാണ് പരിഗണിച്ചത്. അതേസമയം ബി ജെ പി ജില്ലാ നേതൃത്വം നൽകാത്ത ലിസ്റ്റിലെ അഭിഭാഷകനും കടന്നുകൂടിയെന്ന പരാതിയും അഭിഭാഷക പരിഷത്ത് ഉന്നയിക്കുന്നു. അനീതിക്കെതിരെ ഉയരാത്ത കരങ്ങൾ അടിമത്തത്തിന്റേതാണെന്നും താൻ അടിമയല്ലെന്നും പറഞ്ഞാണ് സ്ഥാപിത താൽപര്യക്കാരായ ബി ജെ പി നേതൃത്വത്തെ വിമർശിച്ച് അഭിഭാഷക പരിഷത്ത് കൊല്ലം ജില്ലാ സെക്രട്ടറി മിത്രൻ എഫ് ബി പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.